ഇതെന്താ ഷെഡ്യൂർ അയച്ചില്ല ഒന്ന് നോക്കി സാധനം പൊളിയെന്നാവും പറഞ്ഞു ഉണ്ടോ പുറകെ സീറ്റ് ഉണ്ട് പേരെന്താ അച്ഛനപ്പുപ്പന്മാരുടെ കാലം മുതലേ ഇവിടെ തന്നെയാ ജനിച്ചതും വളർന്നതും സ്വപ്നം കണ്ടതും എല്ലാം ഇവിടെ തന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ തങ്ങൾ മല കുരിശുമല മുരുകൻ മല മൊട്ടക്കുന്നുകളുണ്ട് പൈൻമര കാടുകളുണ്ട് പിന്നെ സൂയിസൈഡ് പോയിന്റ് ഉണ്ട് പിന്നെ തേയിലത്തോട്ടമുണ്ട് ചേട്ടാ കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല തേയില കിട്ടുമല്ലോ ഇവിടെ കെമിക്കൽ ഒന്നും ഇല്ലാത്ത പിന്നെന്താ നമുക്ക് ഫാക്ടറി നേരിട്ട് വാങ്ങാമല്ലോ വില കുറവുണ്ട് ഇയാളുടെ പേരെന്താ പ്രസാദ് വണ്ടി നിർത്തിക്കോ നോക്കുന്നോ എനിക്ക് ശീലയില്ല അത് നോക്കിട്ട് തരാം എന്നാ ഒരു പോയെടുത്ത് നോക്ക് ഒന്നുകൂടെ കത്തിച്ചോ എന്നാ ഞാൻ വിട്ടോട്ടെ നമ്മൾ രണ്ടു ദിവസം കൂടെ കാണും കൂടെ കൂടുന്നോ ഒരു ഗൈഡായിട്ട് പിന്നെന്താ അതൊക്കെ ഒരു സന്തോഷം ഇല്ലേ എന്നാലും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ പരിചയമുള്ള ഒരാളുള്ള നല്ലതാ എന്തായാലും വഴി തെറ്റില്ലല്ലോ എന്നാ ശരി പ്രസാദേ വാ നമുക്കൊന്ന് ചുറ്റി കറങ്ങിട്ട് വരാം ചേട്ടാ 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 ഒരു സിഗരറ്റ് തരൂ നിനക്കതിന് ശീലമല്ലല്ലോ ഇന്നലെ പുകൊടുത്ത നല്ലൊരു സുഖം അങ്ങനെ അങ്ങ് സൂക്ഷിക്കണ്ട ഇതൊക്കെ കോസ്റ്റ്ലിയാ അത് കുഴപ്പമില്ല ചേട്ടാ ഒന്ന് ഒതുങ്ങി പോടോ ചേട്ടാ നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തിരി ഹായ് ഹലോ എല്ലാവരും ഉണ്ടല്ലോ പ്രസാദേ വാ ഇവനെപ്പോഴും ഇയാളെ പറയുകയാണല്ലോ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കും കാശുണ്ടല്ലോ കയ്യിൽ ഇതേ സൂക്ഷിച്ച് ഉപയോഗിക്കണം അതൊക്കെ നോക്കിക്കോളാം അവരുടെ മുമ്പിച്ചും തുറക്കരുത് എല്ലാരും ആയോ പ്രസാദ് എവിടെ ആരെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി നോക്ക് രണ്ടു ദിവസം കക്ഷിയുടെ പോക്കത്ര ശരിയല്ലായിരുന്നു ചെറുക്കന്റെ ഒരു കാര്യം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാൻ അവനെ ശ്രദ്ധിക്കാം എന്തു പറ്റി എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടായിരുന്നോ ഇവനിത് എവിടെ പോയി കിടക്കുവാണോ എനിക്കറിയാമയ്യ പ്രസാദേ
നമുക്ക് ഇനി ആശുപത്രി കൊണ്ടായാലോ? പോലീസിനെ അറിയിക്കണം. അതെ, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. അതിന്റെ ആവശ്യമില്ല, ഈ വെള്ളം കുടഞ്ഞാ മതി. കുറച്ച് കഴിയുമ്പോ മോഹൻ തെളിഞ്ഞോളൂ. നിന്റെ പിന്നാലല്ലടാ നടന്നത്, എന്ത് സാധനം അവന് കുത്തിക്കേറി കൊടുത്തത്? അതിന്റെ ബൈക്ക് എന്താ അതിലുള്ളത്? ഇതൊക്കെ കാണരുത്, നമ്മുടെ കയ്യിൽ വെച്ചാൽ ശരിയാവൂല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വിടരുതാണേ. എന്താ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് ഓടിയേ? ഏതോ ഒരു നല്ല വീട്ടിലെ പയ്യനാന്ന് തോന്നുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ബോധമില്ലാണ്ട് കിടപ്പുണ്ട്. ഇന്നലത്തെ അതേ അവസ്ഥ. വാ എന്തായാലും നമുക്ക് പോവാം, കഷ്ടം തന്നെ. വലിച്ചു തീർത്ത ഓരോ പുകച്ചുരുളുകളിലും എരിഞ്ഞു തീർന്ന ജീവിതങ്ങൾ അനവധിയാണ്. ലഹരിമരുന്നുകൾ കവർന്നെടുക്കുന്നത് ജീവിതത്തിന്റെ സർവവർണ്ണങ്ങളെയുമാണ്. ഒരു രസത്തിനു വേണ്ടി ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ പിന്നീട് കാരിയർമാരായി മാറും. ഇവർ എവിടെയും കടന്നു ചെല്ലും, ലക്ഷ്യം വയ്ക്കുന്നവനെ ലഹരിക്ക് അടിമയാക്കും. ഈ ശൃംഖല വികസിച്ചുകൊണ്ടേയിരിക്കും. ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം ലഹരിയാക്കും.